Hello, welcome to the psychology. This is me, Ashna. So today, I am going to talk about a variety of topics. We have a phon addiction. We have a lot of problems with blindsters. We have a lot of problems with phon addiction. A phon addiction, Tip number 1. We phone charging. നമ്മുടെ ബെഡിന്റെ തൊട്ടടുത്ത് പ്ലഗ് കാണും. ആ പ്ലഗിന്റെ അകത്ത് കുത്തിയിടുന്ന ശീലമായിരിക്കും നമുക്ക് പലർക്കും. അപ്പൊ ആ ശീലം ചെറുതായിട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റും. ടിപ്പ് നമ്പർ 2, നമ്മൾ ഫോണിലായിരിക്കും അലാം ഒക്കെ സെറ്റ് ചെയ്യുന്നല്ലേ. രാവിലെ നേരത്തെ ഇരുന്നേക്കണം, നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഫോണിൽ അലാം സെറ്റ് ചെയ്യുന്നു, ഫോണിൽ മെനമടുന്നുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. ഈ ശീലമൊക്കെ നമുക്കില്ലേ. അപ്പോൾ ഫോണിൽ അലാം സെറ്റ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് പപ്പയോടോ അമ്മയോടോ ഒരു ക്ലോക്ക് വാങ്ങിച്ച് തരാൻ പറയുക, അതിൻ്റെ അകത്ത് അലാം സെറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് ഫോണിൽ അലാം വെച്ച് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്ന പരിപാടി നിർത്താം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അഡിക്ഷൻ മാറ്റാൻ അതൊരു ഹെൽപ്ഫുള്ളായിട്ടൊരു കാര്യമായിരിക്കും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യാനുള്ള സ്വഭാവം അത് കാണുമല്ലോ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫാക്കി ഇടുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ല, ഫോണിനുമാണ് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കിട്ടിക്കും. ടിപ്പ് നമ്പർ 4, നമുക്ക് ചില ആപ്സ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണോ അല്ലേ കാണൂലോലോ അല്ലേ. അതായത് ചിലപ്പോൾ വാട്സപ്പ് ആയിരിക്കും, വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് നോക്കിയില്ലെങ്കിൽ സമാധാനം കാണില്ലായിരിക്കും. അല്ലെ ഇൻസ്റ്റഗ്രാം ആയിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ ഒരു ഉറക്കം വരില്ലായ്മ അല്ലേ. അപ്പോൾ എനിക്കും ഇൻസ്റ്റഗ്രാം കുറച്ച് ദിവസമായിട്ട് ഞാനും ഇച്ചിരി ഓവറായിട്ട് യൂസ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാനും അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് അഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്ന ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായി. അപ്പൊ ടിപ്പ് നമ്പർ 5, നമുക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതായത് നമ്മൾ ഇച്ചിരി ഫോൺ അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടായിരിക്കുമല്ലോ. ആ തോന്നൽ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ഇന്റൻഷൻ എടുക്കണം, ഈ സമയം തൊട്ട് ഈ സമയം വരെ ഞാൻ ഫോൺ യൂസ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഇന്റൻഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചേഞ്ചസ് വരും. ഇനി ടിപ്പ് നമ്പർ 6, നമുക്ക് ഒരു ഫ്രീ ആയിട്ട്, അതായത് ഫോൺ ഫ്രീ ആയിട്ട് ഒരു ഡേ എങ്കിലും ഒരു വീക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതായത് നമുക്ക് 7 ദിവസമാണ് ഒരാഴ്ചയിലുള്ളത്. അപ്പൊ ആ 7 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ ഫാമിലിയിലോട് സ്പെൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാനായിരിക്കും, അല്ലെ ഒന്ന് ട്രിപ്പ് പോകാനൊക്കെ ആയിട്ടായിരിക്കും, അല്ലെ അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ഫോൺ അന്നത്തെ ദിവസം എടുക്കാണ്ടിരിക്കുവാണെങ്കിൽ അത് വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, 7th ടിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോൺ എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതായത് കോളേജിൽ പോകുമ്പോൾ ഫോൺ ഇല്ലാണ്ട് ഒരു ദിവസം പോയി ശ്രമിക്കുക, പോയി നോക്കുക. അല്ലെ ഇപ്പൊ പള്ളിയിൽ പോവാനാണെങ്കിൽ ഫോൺ ഇല്ലാണ്ട് പോവുക. നമ്മൾ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവായിരിക്കും, ഫോൺ ഇല്ലാണ്ട് പോവുക. അന്നേരം നമുക്ക് അത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. സോ ഈ 7 ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെ വീഡിയോ സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലേക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയുക. ഓക്കെ, ബൈ ബൈ.